യൂറോ കപ്പ് ഫൈനലിൽ ഏതാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ച പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. സ്പെയിനിൻ്റെ ഒരു ഡോമിനൻസ് കൃത്യമായിട്ടുണ്ടായിരുന്നു. സ്പെയിൻ തന്നെയാണ് ജയിക്കേണ്ടതെന്ന് കളി കഴിഞ്ഞിട്ടും നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇംഗ്ലണ്ടിനോടൊരു സിമ്പതിക്ക് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഇല്ല, എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ ഈ കളിക്കാരെ വെച്ചിട്ട് ഇംഗ്ലണ്ട് ഇതിൽ നന്നായി കളിക്കേണ്ട ടീമായിരുന്നു. അത് അവസാനം ഗാരറ്റ് സൗത്ത്ഗേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, 90 മിനിറ്റ് ആകപ്പാട് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ടത്ര കളിച്ചതുമില്ല അർഹിച്ചിട്ടുമില്ല എന്ന്. സ്പെയിൻ തന്നെ ആയിരുന്നു നല്ല ടീം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അതിൽ ആർക്കും എനിക്ക് തോന്നുന്നില്ല അത് തെറ്റാണെന്ന് പറയാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ കളി കണ്ട ഒരുവിധം ആരും ഇന്നത്തെ ഫൈനലിൽ മാത്രമല്ല പൊതുവെ ആ 4 ആഴ്ചത്തെ കളി കണ്ട് ആരും പറയില്ല ഇംഗ്ലണ്ട് അർഹിച്ചൊരു ടീമാണ്, ജയിക്കാൻ അർഹിച്ചൊരു ടീമാണ്. എന്നാലും ഒരു ഗോൾ സാധ്യത 6.1 ഒക്കെ ഉള്ള ഒരു ടീമായിട്ടാണ് ഇംഗ്ലണ്ടിനെ റിവ്യൂ ചെയ്യപ്പെട്ടത്. അപ്പോൾ എവിടെയാണ് ശരിക്കും ഇംഗ്ലണ്ടിന്, നമ്മൾ പലതവണ സംസാരിച്ചു എന്നാൽ പോലും ഫൈനലിലെത്തുമ്പം കുറച്ചും കൂടി ഒരു വീക്കായ ടീമായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്? അല്ല, ഇംഗ്ലണ്ട് ശരിക്കും ആകപ്പാട് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളിയാണ് നന്നായി കളിച്ചത്, നെതർലൻഡ്സ് ആയിട്ടുള്ള സെമി ഫൈനലിൽ. ബാക്കി ഇപ്പം ഇന്നലത്തെ ഫൈനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു 10 മിനിറ്റ് സ്പെയിൻ ആദ്യത്തെ ഗോൾ അടിച്ചത് കഴിഞ്ഞൊരു 10 മിനിറ്റിന് ശേഷം 60-ാം മിനിറ്റ് തൊട്ട് ഏകദേശം ആ കോൾ പാമർ ആ ഗോൾ അടിക്കണവർ ഇംഗ്ലണ്ട് ഒരുവിധം നന്നായി കളിച്ചു ഒരു 10-12 മിനിറ്റ്. ആ സമയത്ത് അവർ മുന്നേറുമ്പോൾ ശരിക്കും സ്പാനിഷ് ഡിഫൻഡർമാർ പേടിക്കേണ്ടത് നമുക്ക് കാണാനും പറ്റും. എന്നുവെച്ചാൽ ഇപ്പോൾ സാക്കി ആയാലും ബെല്ലിങ്ങം ആയാലും ഇവർക്കൊക്കെ നല്ല സ്പീഡുണ്ട്, നല്ല ശക്തിയുണ്ട്. അവർ ഓടാൻ തുടങ്ങുമ്പോൾ ഏത് ടീമായാലും ഒന്ന് പകരും. അതെ, പക്ഷെ അവരത് എന്തുകൊണ്ട് ആദ്യം തൊട്ടേ ചെയ്തില്ല? ഒരു കളിയിലും അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഉറക്കത്ത് നീണിട്ട് വരണ പോലെ കളി തുടങ്ങുമ്പോൾ അത് സ്പെയിൻ എല്ലാ മാച്ചും എന്താ പറയാ ഭയങ്കര ഹൈ പ്രസ്സിങ്ങും ഇതുമായിട്ട് ഫുൾ ഇതോടെ ഓണർവോടുകൂടി കളിച്ചിട്ടുണ്ട് എല്ലാ കളിയിലും. ഇത് ഇംഗ്ലണ്ടിന് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല? അതും ഈ കളിക്കാരെ വെച്ചിട്ട് ഈ XG ഒരിക്കലും 6.1 ഒന്നും ആവാൻ പാടില്ല. ഈ 6.1 എങ്ങനെയോ അവർ 8 ഗോൾ അടിച്ചു 7 മാച്ചിൽ. അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 ഗോൾ എവിടുന്നോ ഭാഗ്യം കാരണം കയറിയത്, അത് ബെല്ലിങ്ങമിൻ്റെ ഒരു ബൈസിക്കിൾ കിക്കും ഇന്നലത്തെ പാമറിൻ്റെ ഗോള് പല കളിക്കാരുടെയും കാലിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് പോയി ഗോളായത്. അപ്പം അതൊന്നും സാധാരണ ഗോളാവില്ല, അതാണ് അവർ XG 6 എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാ കളിയിലും ഒരു പ്രശ്നമായിരുന്നു. എന്തുകൊണ്ട് ഇംഗ്ലണ്ട് തോൽക്കണ ഒരു സ്ഥിതി വരുമ്പോൾ മാത്രം കളിക്കാൻ തുടങ്ങുന്നു? അതിനു മുമ്പ് ഒന്നും ഒരു എന്താ പറയുക, ഒരു ടാക്ടിക്സ് എന്ന് പറയാൻ ഇപ്പോൾ സ്പെയിനിൻ്റെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവരെന്താ ചെയ്യാൻ പോകണമെന്ന്. അതിപ്പോൾ വില്യംസിന് ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ യമാലിന് ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ നടുക്കിൽ റോഡ്രി മുന്നോട്ട് പോവുക, അത് അവർക്ക് വളരെ ക്ലിയർ ആയിരുന്നു എന്താ അവർ ചെയ്യാൻ പോകണമെന്ന്. ഇത് ഇംഗ്ലണ്ടിൻ്റെ കളി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല എന്താ അവരുടെ ഉദ്ദേശം. അത് ആദ്യത്തെ മാച്ചിലും അതെ, ഫൈനലിലും അതെ, അതിൻ്റെ ഇടയ്ക്ക് തീരെ ആകെ ഒരു 1-ാം പകുതി നെതർലൻഡ്സിനെതിരെ മാത്രം അതൊരു വ്യത്യാസം കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചു, ഇപ്പം ഭാഗ്യം തുണയ്ക്കാത്ത ടീം അല്ലെങ്കിൽ വിധി എതിരായ ടീം എന്നൊക്കെ പറയുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം ഒരുപാട് കാണികളുടെ പ്രതികരണങ്ങൾ കാണുന്നത് ഒരിക്കലും ഫൈനലിലെത്താൻ അർഹതയില്ലാത്തൊരു ടീം എത്തി അവർ അർഹിക്കുന്ന പരാജയം ഏറ്റുവാങ്ങി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഈ ഫൈനലിലേക്ക് വരുന്ന ഒരവസ്ഥ, അതായത് ഇംഗ്ലണ്ട് പോലത്തെ ഒരു ടീം അല്ലെങ്കിൽ ആരായിരുന്നു, അപ്പോൾ ദിലീപിൻ്റെ ഒരു ഫുട്ബോൾ കാഴ്ച വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനോട് നല്ലൊരു ചാലഞ്ച് ആവുക വേറെ ഏതൊരു ടീമായി. അത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെയിൻ ജർമ്മനിയാണ് ശരിക്കും ഈ ടൂർണമെൻ്റ് അർഹിച്ചിരുന്ന ഫൈനല്. ഏറ്റവും നന്നായി കളിച്ച 2 ടീമുകളും അത് കഷ്ടകാലത്തിന് ക്വാർട്ടർ ഫൈനലായിപ്പോയി. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവരന്നെയായിരുന്നു ഏറ്റവും നല്ല 2 ടീമും. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പലരും ചോദിക്കുക എന്തുകൊണ്ട് ഇങ്ങനെ ഗാരറ്റ് സൗത്ത്ഗേറ്റിനെ എല്ലാവരും വിമർശിക്കുന്നു, എന്തുകൊണ്ട്? നല്ല മനുഷ്യനല്ലേ, നല്ല സ്വഭാവമാണ്, കളിക്കാരെ വളരെ നന്നായിട്ടാണ് കളിക്കാരോട് വളരെ നന്നായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്, ഇതൊക്കെ ശരിയാണ്. ഇന്നലെ തിരിഞ്ഞിട്ടുണ്ട് മീഡിയ ഒക്കെ, അതായത് പൊറുക്കണം നമ്മൾ, അദ്ദേഹത്തെ അധികം വിമർശിക്കരുത് എന്നൊക്കെയാണ് ഇംഗ്ലീഷ് മീഡിയ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് തീർച്ചയായിട്ടും. പക്ഷെ ഇതിൽ എന്തുകൊണ്ടാണ് ഈ വിമർശനം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു
ബൈബിൾ പണ്ഡിതനൊന്നും അല്ല, പക്ഷെ ലൂക്ക് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 12:48 വേഴ്സിൽ എഴുതിയിട്ടുണ്ട്, വളരെ അധികം കൊടുത്തിട്ടുള്ളവരുടെ അടുത്ത് നിന്ന് വളരെ അധികം പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള വ്യാഖ്യാനം ഞാൻ ബൈബിള് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ കുറേ അധികം കഴിവ് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് നമ്മൾ തീർച്ചയായിട്ടും അവരാ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലും കാണിക്കുന്ന വിശ്വസിക്കണം. അതുപോലെയായിരുന്നു ഇംഗ്ലണ്ട് ടീം. ശരിക്കും ഈ കളിക്കാരെയും വെച്ചിട്ട് 8 ഗോളല്ല അടിക്കേണ്ടത്, ഇങ്ങനെ ഒരു കൺവിൻസിങ് അല്ലാതെ സ്ലോവാക്കിയുടെ അടുത്തും മറ്റേ സെർബിയയുടെ അടുത്തൊന്നും ജയിച്ച് വരേണ്ട ടീമല്ല അത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് വിമർശനം വന്നിട്ടുള്ളത്. നേരെ തിരിച്ചിപ്പോൾ സ്പെയിനൊക്കെ ജോർജിയ 4-1 തോൽപ്പിച്ചു. സ്പെയിൻ്റെ കോച്ചിനെ കമ്പയർ ചെയ്യുമ്പോഴോ, ഇപ്പോൾ ഡെലഫോണിൻ്റെ ഒരു വലിയ കോച്ചായി മാറി പെട്ടെന്ന്, ഒരു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കോൺസെപ്റ്റൊക്കെ വളരെയധികം നന്നായിട്ട് പ്രകീർത്തിക്കപ്പെടുന്നുണ്ട്. എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു ഈ കളിയിൽ? സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. പണ്ടത്തെ സ്പെയിൻ ബോൾ പൊസിഷനായിരുന്നു അവരുടെ എല്ലാം. ബോള് മറ്റേ ടീമിന് എന്ത് ചെയ്താലും കൊടുക്കരുത് എന്നുള്ളൊരു വാശിയിൽ കളിച്ചിരുന്ന ടീമാണ് 2008-12 ഇടയ്ക്കുള്ള ടീം. ഇപ്രാവശ്യത്തെ ടീം അങ്ങനെയല്ല. പല കളിയിലും പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50%, 52-54 അങ്ങനെയൊക്കെ 2-3 കളിയിൽ ഫ്രാൻസായിട്ടും ഇറ്റലിയായിട്ടും ഒക്കെ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ ബോൾ കിട്ടുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. 2 വൈറ്റ് പ്ലെയേഴ്സ് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ തന്നെ സ്റ്റാർസായിരുന്നു, യമാലും വില്യംസ്. വില്യംസ് പ്രത്യേകിച്ചും ഫൈനലിൽ. പിന്നെ ഈ കോച്ച് എന്താ ചെയ്തിട്ടുള്ള വെച്ചാൽ അദ്ദേഹം 19 കോച്ചായിരുന്നു 5 കൊല്ലം, 2013-18 ആ സമയത്ത് അവർ ഒരു യൂറോപ്യൻ 19 ചാമ്പ്യൻഷിപ്പ് നേടി 15. പിന്നീട് 21 വന്നിട്ട് അതിലും ഒരു യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് നേടി 19. അതിലത്തെ പല കളിക്കാരും ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന 3 പേര്, മാർട്ടിൻ സുബമെൻഡി, മിക്കൽ മെറീനോ, ഗോളടിച്ച ഒയാസബാൽ, ഇവർ 3 പേരും അദ്ദേഹത്തിന് 21 കളിച്ച കളിക്കാരാണ്. അപ്പോൾ ആ കളിക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ പലരും ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റൊക്കെ കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെറുപ്പക്കാർക്ക് ചാൻസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു, ലോകകപ്പായപ്പോൾ കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ചു വന്നു. ഇത് ഈ ഇത് പറയാൻ എളുപ്പമാണ് ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ 20 ഈ സിസ്റ്റത്തിൽ കൂടി വന്ന ആൾക്കാർക്ക് ചാൻസ് കൊടുക്കുന്നു. പ്രവൃത്തിയിൽ അത് ചെയ്യാൻ കുറേ കൂടി ബുദ്ധിമുട്ട്. അത് പക്ഷേ ഡെലഫ്യൂൻ്റെ ചെയ്തു. ആ അദ്ദേഹത്തിന് വിശ്വാസമുള്ള കളിക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ അടുത്തുനിന്ന് ആ ഈ പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു വളരെ ലോകോത്തരമായ ഒരു ടീം, അല്ലെങ്കിൽ പഴയ പല കാലങ്ങളിലും കാണിച്ചിരുന്ന അതേ ഒരു ഒരു വളരെ ഉന്നതമായ ഒരു ടീമാണ് ഇപ്പോഴത്തെ സ്പാനിഷ് ടീം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കുറേയധികം റിവ്യൂകൾ വരുന്നുണ്ട്. ദിലീപിൻ്റെ അഭിപ്രായം എന്താ? അങ്ങനെ 3 ടീമുകളാണ് പൊതുവെ യൂറോ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ടീമുകൾ എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ കണ്ടിട്ടില്ല, വെസ്റ്റ് ജർമ്മനി 1972. അതിൽ ജേർഡ് മുള്ളറുടെ ഗോൾസ്, ഫ്രാൻസ് ബെക്കൻബവർ സ്വീപ്പറായിട്ട് കളിച്ചു, പിന്നെ ഗുണ്ടർ നെറ്റ്സർ എന്ന് പറഞ്ഞ അവരുടെ നമ്പർ 10, ആ കാലത്തെ ഏറ്റവും നല്ലൊരു പ്ലേ മേക്കറായിരുന്നു യൂറോപ്യൻ ഫുട്ബോളിൽ. ആ ഒരു ടീമാണ് എപ്പോഴും കുറേ കാലം മാതൃകയായി വെച്ചിരുന്നത്, ജർമ്മനി 1972. പിന്നീട് ഞാൻ കണ്ട ആദ്യത്തെ ഒരു ഉഗ്രൻ ടീം എന്ന് പറയാൻ ഫ്രാൻസ് 84. അതിൽ അവരുടെ ഒരു മാജിക് സ്ക്വയർ മിഡ്ഫീൽഡ്, അവർക്ക് സെൻറ്റർ, ഇത് ഇപ്പോൾ നേരത്തെ നമ്മൾ സൗത്ത് അമേരിക്കൻ ടീംസിനെ പറ്റി പറഞ്ഞ പോലെ അവർക്കൊരു നല്ല സെൻറ്റർ ഫോർവേഡ് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഈ മാജിക് സ്ക്വയർ മിഡ്ഫീൽഡ്, പ്ലാറ്റിനി, ജിറസ്, ടിഗാന, ലൂയിസ് ഫെർണാണ്ടസ്, ഇവർ 4 പേരും ഒരു മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞു. അവർ അധികം ഗോൾ അടിക്കും. പ്ലാറ്റിനി 9 ഗോൾ അടിച്ചു, ആകപ്പാടെയുള്ള 14-9. അതൊരു ഉഗ്രൻ ടീമായിരുന്നു. പിന്നീട് സ്പെയിൻ 2008 ജയിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ആ 3 ടീമിൻ്റെയും അതേ ഒരു ലെവലിൽ കാണാൻ പറ്റുന്ന ഒരു ടീമാണ്. പ്രത്യേകിച്ചും കാരണം എന്താ വെച്ചാൽ ഇവർ തോൽപ്പിച്ച ടീമുകളെ നോക്കും. ക്രൊയേഷ്യയും ഇറ്റലിയും 2 പേരും ഫിഫ റാങ്കിങ്ങിൽ 9-10 ആയിരുന്നു. ഇംഗ്ലണ്ട് 5, ഫ്രാൻസ് 2, പിന്നെ ജർമ്മനി ഹോസ്റ്റും ആയിരുന്നു. 16-ാമത്തെ റാങ്കിങ്ങിൽ എനിക്ക് ആ റാങ്കിങ്ങിൽ ഒരു വിലയില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ ഇപ്പോഴത്തെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ USA, മെക്സിക്കോ ഒക്കെ ജർമ്മനിയുടെ മുന്നിലാണ്.
അത് അവര് ഈ ഇടയ്ക്ക് കുറച്ച് കളികൾ തോറ്റത് കാരണമാണ്. പക്ഷെ ഇപ്പോഴത്തെ ടീമിന്റെ ശക്തി നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആദ്യത്തെ പത്തിൽ പെടേണ്ട ഒരു ടീം. അപ്പൊ അങ്ങനത്തെ അഞ്ച് വലിയ ടീമുകളെ തോൽപ്പിച്ചിട്ടാണ് ഇത്. അത് എന്റെ ഓർമ്മയിൽ ഒരു ടീമും അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടില്ല. ഇത്രയും ശക്തമായ എതിരാളികളെ തോൽപ്പിച്ചിട്ട് ഒരു കളിയും കൂടി ഡ്രോയും കൂടി ആവാതെ ഏഴ് കളി ജയിച്ചിട്ട് ജയിക്കാവുന്ന അത് വലിയൊരു സംഭവം തന്നെ. ലോകകപ്പിലേക്ക് രണ്ടു വർഷമുള്ള സമയത്ത് നമ്മൾ യൂറോപ്പിൽ നിന്നുള്ള ടീമുകളെ വെച്ച് പറയുകയാണെങ്കിൽ, ഇനിയിപ്പം കൊണ്ടോട്ടിയിലും അരിക്കോടും ഒക്കെ, അല്ലെങ്കിൽ പിന്നെ കൊടുവള്ളിയിലൊക്കെ വലിയ വലിയ ഫ്ലക്സ് ബോർഡുകൾ വരാൻ സാധ്യതയുള്ള ഒരു ടീമായിട്ട് സ്പെയിനിനെ കണക്കാക്കാമല്ലോ. കാരണം അടുത്ത ലോകകപ്പിലേക്കുള്ള ഒരു ടീമാണ് എന്തായാലും സ്പെയിൻ അല്ലേ? അതെ, സ്പെയിനും അതെ. എനിക്ക് തോന്നുന്നില്ല ഫ്രാൻസ് ഇപ്രാവശ്യത്തെ പ്രദർശനത്തിൽ നിന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ പാഠം പഠിക്കും തീർച്ചയായിട്ടും. ഇത്രയും മോശമായിട്ട് ആദ്യം കളിക്കാൻ പോകുന്നില്ലേ ഫ്രാൻസ്. അതേപോലെ പോർച്ചുഗലും, നേരത്തെ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത്രയും കഴിവുള്ള കളിക്കാരെ വെച്ച് ഇതിലും വളരെ നന്നായി കളിക്കേണ്ട ഒരു ടീമായിരുന്നു പോർച്ചുഗൽ. പിന്നെ ജർമ്മനിക്കും കുറച്ച് ചെറുപ്പക്കാരുണ്ട്, മൂസിയാല, ഇവരൊക്കെ ഇനി രണ്ടു കൊല്ലത്തിൽ ഇനിയും നന്നായി കളിക്കുകയുള്ളു. പക്ഷെ ജർമ്മനിക്ക് അതേപോലെ കളിക്കാരെ പോവാനുണ്ട്. ഗുണ്ടുഗാൻ, ടോണി ക്രൂസ് ഇവരൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ. ക്രൂസ് എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു റീബിൽഡിങ്. ഇതാണ് ഇറ്റാലിയൻ ഫുട്ബോൾ പൊതുവെ ഇപ്പോൾ ഒരു മോശം സമയമാണ്. അപ്പോൾ യൂറോപ്പ് അടുത്ത ലോകകപ്പിലും ഇറ്റലിയുടെ കാര്യം അത്ര ഉറപ്പായിട്ടില്ലല്ലോ. ഇപ്പം 48 ടീമായി വലുതാക്കിയത് കാരണം ഇറ്റലി കയറേണ്ടതാണ്. പക്ഷെ പൊതുവെ ഇപ്പോൾ യൂറോപ്പിൻ്റെ ചാൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനും ഫ്രാൻസും ഇംഗ്ലണ്ടും, നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടും പോർച്ചുഗലും അവരുടെ കളിക്കാരെ വെച്ചിട്ട് ശരിക്കും കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെമി ഫൈനലിലൊക്കെ എത്തേണ്ട ടീമുകളാണ്. കളി നിലവാരം പറയുകയാണെങ്കിൽ, കളി നിലവാരം യൂറോ നമ്മളിപ്പം കോപ്പയും ഇപ്പം തന്നെ ഒരേ പാരലായിട്ട് നടന്ന കോപ്പ അമേരിക്കയും യൂറോ കപ്പും എടുത്ത് നോക്കുകയാണെങ്കിൽ, യൂറോ കപ്പിൽ പല കളികളും നമ്മൾ പ്രതീക്ഷയിലും നല്ല നിലവാരം പുലർത്തിയ കളികളായിരുന്നു. അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? അതെ, അതിപ്പോൾ സ്പെയിൻ ഇപ്പോൾ ഗ്രേഡ് നേരത്തെ പോലെ ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ സ്പെയിനിന് എന്തായാലും A+ കിട്ടുന്ന ടീമാണ്. പക്ഷെ അതേപോലെ പ്രതീക്ഷിക്കാത്ത കുറച്ച് ടീമുകൾ വളരെ നന്നായി നല്ല പ്രദർശനം കാഴ്ചവെച്ചു. തുർക്കി പ്രത്യേകിച്ചും എനിക്ക് ആ ഒരു കളി, ഒരു ഒന്ന് രണ്ട് കളി വളരെ ഇഷ്ടമായി. ആർദ ഗുലർ, പിന്നെ വേറെ ഒന്ന് രണ്ട് ചെറുപ്പക്കാർ, അവർ അവർ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അവർ ഇനിയും ശക്തമായ ടീമായിരിക്കും. പിന്നെ ജോർജിയ ഒന്ന് രണ്ട് കളി നന്നായി കളിച്ചു. പിന്നെ ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൽ പൊതുവെ ഒരു വീക്ക് ടീം എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സ്ലോവാക്യ ആയാലും സ്ലോവീനിയ ആയാലും എല്ലാവരും ഏതെങ്കിലും ഒരു കളി, ആൽബേനിയ ഇറ്റലിയുടെ എതിരെ ആദ്യം ഗോൾ അടിച്ചു. അപ്പം അങ്ങനെ കുറേ നല്ല ടീമുകളുണ്ടായിരുന്നു. ഒരുവിധം അവസാനത്തെ മാച്ചുകളും നല്ല മാച്ചുകളായിരുന്നു. ഇപ്പോൾ സ്പെയിൻ ഫ്രാൻസ് ഒക്കെ നല്ല കളിയായിരുന്നു സെമി ഫൈനലിൽ. അതേപോലെ ഇംഗ്ലണ്ട് നെതർലൻഡ്സും ഫൈനലും എന്താ പറയുക, നമുക്ക് നിരാശപ്പെടുത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ക്ലാസിക് മാച്ച് അല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു.